ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ഈ വീഡിയോയിലും നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എക്കണോമിക്സിൽ നിന്ന് നാളത്തെ എക്സാമിലേക്ക് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫ്സ് ഇതാണെന്നാണ് അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു അത് കൂടാതെ നമ്മളൊരു ഡബിൾ ഡമാക്ക രണ്ട് ബാച്ചുകൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു ബാച്ച് വൺ ആൻഡ് ബാച്ച് ടു ആദ്യത്തേത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിംഗ് ബാച്ചും രണ്ടാമത്തേത് മെഗാ റിവിഷൻ ബാച്ചും ആണ് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്ന രണ്ട് ബാച്ചുകളാണിത് അതിൽ പി വൈ ക്യു ബാച്ചിൻ്റെ ഫീസ് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളുടെ ഫുൾ നെയിം പ്ലസ് പ്ലസ് ആണോ ആണോ എന്ന് മെസ്സേജ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു രുട്ടോ സോ ആയിട്ടുള്ള ഇമ്പോർട്ടുള്ള ഗ്രാഫുകള് മൈക്രോ മൈക്രോക്കണോമിക്സിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എവല്യൂഷൻ ഓഫ് എക്കണോമിക്സിൽ നിന്ന് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേ തന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ താഴെയുള്ള പോയിന്റ് ചെയ്യുന്നു അതിന്റെ മുകളിലുള്ള പോയിന്റ് അതിലുള്ള പോയിന്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി പോസിബിലിറ്റിൻ്റെ താഴെയുള്ള പോയിന്റ് എന്നാണ് കാണിക്കുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് മുകളിലുള്ളത് എന്താ കാണിക്കുന്നത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ് ദെൻ ആ പി സിമി ഉള്ള പോയിന്റ് എന്താ കാണിക്കുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ആണ് ഓക്കെ അപ്പം ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ആദ്യത്തെ പാഠത്തിൽ നിന്ന് നമുക്ക് ആ ഒരു ഗ്രാഫ് മാത്രമേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ സോ അത് പഠിച്ചു വെച്ചേക്കാം ദൻ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് ഇതിൽ നിന്ന് നമ്മൾ ഡിമാൻഡ് കേർവ് വരയ്ക്കാൻ പഠിക്കണം സോറി നമ്മുടെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പഠിക്കണം അപ്പൊ ആ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് പി വൺ ഇന്റർസെപ്റ്റ് കാണാൻ പഠിക്കണം അതിനുള്ള ഇക്വേഷൻ ആണ് ഇന്റർസെപ്റ്റ് കാണാൻ പഠിക്കണം അതിനുള്ള ഇക്വേഷൻ ആണ് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത് നിർബന്ധമായിട്ടും വരുന്ന ഒരു ഗ്രാഫാണ് നമ്മൾ തന്നെ വരച്ച് അതിന്റെ പ്രോബ്ലം എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം പിന്നെ ബഡ്ജറ്റ് ലൈനില് ഓരോ കാര്യങ്ങൾ കൂടുമ്പോഴും ബഡ്ജറ്റ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും ചോദിച്ചേക്കാം സോ അതും നിർബന്ധമായിട്ട് പഠിക്കണം പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഗ്രാഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കേവ് എന്താണ് ഇൻഡിഫറൻസ് കർവ് ഇൻഡിഫറൻസ് കർവിൻ്റെ മൂന്ന് ഫീച്ചേഴ്സ് എന്താണ് ഇൻഡിഫറൻസ് മാപ്പ് എന്താണെന്ന് ചോദിച്ചേക്കാം അപ്പോൾ അതിന് മൂന്ന് ഫീച്ചേഴ്സ് പറഞ്ഞാൽ കോൺവെക്സ്റ്റ് ഓറിജിനാണ് ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ സാറ്റിസ്ഫാക്ഷൻ തരുന്നു ദേ ഡു നോട്ട് ഇൻറ്റർസെക്ട് ഈച്ച് അതർ ഇതാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത് ദെൻ കൺസ്യൂമേഴ്സ് എക്യുലബ്രിയം ഈ ഒരു ഗ്രാഫ് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കെവും കൂടി ട്രാൻജെൻഡ് ആകുന്ന പോയിന്റാണ് കൺസ്യൂമേഴ്സ് എക്യുലബ്രിയം അപ്പോൾ ആ ഒരു ഗ്രാഫും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം പിന്നെ നമുക്കിവിടെ ഡിമാൻഡിൽ ഒത്തിരി ഗ്രാഫുകൾ വരുന്നുണ്ട്

ഇലാസ്റ്റിക് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് യൂണിറ്റ് ഇലാസ്റ്റിക് ദെൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് നാല് ഇലാസ്റ്റിസിറ്റിട്ട് അഞ്ച് ഡിഗ്രീസ് വരുന്നുണ്ട് അഞ്ച് ഡിഗ്രീസ് അഞ്ച് മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ആ ഗ്രാഫും പഠിക്കണം ഇനി മൂന്നാമത്തെ പാഠമായിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഗ്രാഫ് ഒന്ന് ഐസോക്വാണിൻ്റെ മാപ്പ് വരയ്ക്കാൻ പഠിക്കണം സിമ്പിളായിട്ട് ചോദിക്കുള്ളൂ ഐസോക്വാൻ മാപ്പ് എന്താണെന്നുള്ളൂ ജസ്റ്റ് ഒന്ന് പഠിച്ചു വച്ചേക്കാം പിന്നെ നമ്മളിതിൽ നിന്ന് ഇ സി ടി എഫ് സി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രോബ്ലം വൈസ് പഠിച്ചേക്കണം ലോ വേരിയബിൾ പ്രൊപ്പോഷൻ്റെ ഒരു ഗ്രാഫ് വരുന്നില്ലേ അതായത് ടി പി എ പി എം പി മൂന്ന് സ്റ്റേജസിലൂടെ പാസ്സാകുന്നത് അത് ഇതുപോലെ തന്നെ ആ സ്റ്റേജ് വെച്ചിട്ട് തന്നെ പഠിക്കണം പിന്നെ നമ്മളോട് എം പി എ പി തമ്മിലുള്ള റിലേഷൻഷിപ്പോ ടി പി എം പിന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ ചോദിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഗ്രാഫുകൾ മാത്രം സെപ്പറേറ്റ് വരച്ചിട്ട് വേണം ആ റിലേഷൻഷിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഗ്രാഫ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം പിന്നെ നമ്മൾ ഇതിൽ നിന്നും പഠിക്കേണ്ടത് ഇങ്ങനെ ഒരു പിക്ചർ മേ ബി എക്സാമിന് തന്നോണ്ട് ഗ്രാഫുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറയും ഇങ്ങനെ ആ പാരലായിട്ട് പോകുന്നത് ടി എഫ് ാണ് സീറോവിൽ നിന്ന് തുടങ്ങുന്നത് ടി ബി സിയും ടി എഫ് സിയിൽ നിന്ന് തുടങ്ങുന്നത് ടി ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിൽ നിങ്ങളുടെ ഉണ്ടായിരിക്കണം ഓക്കെ സോറി ഓക്കെ അപ്പൊ അതുകൊണ്ട് ഓരോ ഗ്രാഫും എസ് എം സിയുടെ എല്ലാത്തിനും ഷെയ്പ്പൊന്ന് പഠിച്ചു വെച്ചേക്കാം എ ബി സിയും എസ് എം സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ എസ് എസ് സിയും എ ബി സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ പിന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് അടുത്ത ചാപ്റ്ററിലാണ് തിയറി ഓഫ് ഫേം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ മൂന്ന് കണ്ടീഷൻസും ആ കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ഗ്രാഫുകളുമാണ് അത് ഞാനിവിടെ കാണിച്ചു തരാം കൃത്യമായിട്ടുള്ള ഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതായത് ഇതാണ് ആ ഒരു ഗ്രാഫ് ഓക്കെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ മൂന്ന് കണ്ടീഷൻസും അത് വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രാഫും പഠിക്കണം ഇത് കൂടാതെ ഇതിൽ നിന്ന് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് ഞാനിവിടെ കാണിച്ചു തരാം ഓക്കെ ഷോർട്ട് ണിലെയും പഠിക്കണം ലോങ് റണ്ണിലേയും പഠിക്കണം കേട്ടോ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ കണ്ടീഷൻ വെച്ചിട്ടുള്ളത് പഠിക്കണം ഓക്കെ ഇതാണ് ലോങ് റണ്ണിലെ ഗ്രാഫ് വരുന്നത് ഇതാണ് ഷോർട്ട് റണ്ണിലെ ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തന്നു ഓക്കെ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഷട്ട് ഡൗൺ പോയിന്റ് ഏതാണ് ഡൗൺ പോയിന്റ് ഷോർട്ട് ഷട്ട് ഡൗൺ പോയിന്റ് പറയുന്നത് എ വി സിയുടെ മിനിമം ആണ് അതായത് ഇതാണ് എ വി സിയുടെ മിനിമം അതാണ് ഷട്ട് ഡൗൺ പോയിന്റ് അപ്പോൾ ഷട്ട് ഡൗൺ പോയിന്റ് നിങ്ങളോട് ചോദിച്ചാൽ ഈ ഗ്രാഫ് നിങ്ങൾ

അതിനു മുന്നേ സപ്ലൈ കർവ് പറയാം ബ്രേക്ക് ഇവൻ പോയിന്റ് ആ യെസ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഷോർട്ട് റണ്ണിലെ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് മിനിമം ഓഫ് എസ് എ സി ആണ് എസ് എ സി കർവിൻ്റെ മിനിമവും ലോങ്ങ് റണ്ണിലെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് എൽ ആർ എ സിയുടെ മിനിമം ആണ് ഓക്കെ എസ് എ സിയുടെ മിനിമം എന്ന് പറയുന്നത് ഇതാണ് ലോങ് റണിലേത് വരുമ്പോൾ എൽ ആർ ഐ സിയുടെ മിനിമം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ പിന്നെ സപ്ലൈ സപ്ലൈകവ് പഠിക്കണം സപ്ലൈ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിലെ സപ്ലൈ കെയർ എന്ന് പറയുന്നത് എ വി സിയുടെ മിനിമം പോയിന്റിൽ നിന്ന് മുകളിലേക്കുള്ള എം സി കർവിന്റെ ഈ ഭാഗങ്ങള് അതാണ് ഷോർട്ട് റണ്ണിലെ സപ്ലൈ സപ്ലൈകവ് ലോങ് റണ്ണിലെ സപ്ലൈ സപ്ലൈകർ എന്ന് പറഞ്ഞാൽ എൽ ആർ ഐ സിയുടെ മിനിമം പോയിന്റിൽ നിന്ന് മുകളിലേക്കുള്ള എൽ ആർ എം സിയുടെ ഈ പോർഷനാണ് ലോങ് റണ്ണിലെ സപ്ലൈ കവ് ഓക്കെ അപ്പൊ അതും നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത് സപ്ലൈഡ് ഇതേപോലെ ചേഞ്ചസ് പ്രൈസിൽ മാറ്റം വരുമ്പോൾ ഫാക്ടേഴ്സ് അത് ധാൻ പ്രൈസിൽ മാറ്റം വരുമ്പോഴും പ്രൈസ് ഇലാസിറ്റി ഓഫ് സപ്ലൈയുടെ അഞ്ച് ഡിഗ്രിയും നമ്മൾ പഠിച്ചിരിക്കണം ദാൻ മാർക്കറ്റ് ഇക്വലിബ്രിയത്തിൽ നമുക്ക് പഠിക്കേണ്ട എന്ന് പറയുന്നത് ദാ ഈ ഒരു ഗ്രാഫാണ് ഈക്വലിബ്രിയത്തിൻ്റെ ഗ്രാഫ് അതിൽ ഈക്വലിബ്രിയത്തിൻ്റെ മുകളിലേക്കുള്ള പോർഷൻസ് എന്ന് പറയുന്നത് എക്സസ് സപ്ലൈയും താഴേക്കുള്ള പോർഷൻസ് എക്സസ് ഡിമാൻഡും ആണ് എക്സസ് സപ്ലൈ വന്നാലെന്ത് സംഭവിക്കും എക്സസ് ഡിമാൻഡ് വന്നാലെന്ത് സംഭവിക്കും എന്നുള്ളത് പഠിക്കണം പിന്നെ നമുക്കിവിടെ ഒരുപാട് ഗ്രാഫുകൾ വരുന്നുണ്ട് ഓരോന്നിലും ഓരോന്നിലും മാറ്റം വരുമ്പോഴുള്ളത് കണ്ടോ ഡിമാൻഡ് ലെഫ്റ്റിലേക്ക് മാറുമ്പോൾ സപ്ലൈ ലെഫ്റ്റിലേക്ക് മാറുമ്പോൾ രണ്ടും റൈറ്റിലേക്ക് മാറുമ്പോ ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും അപ്പോഴൊക്കെ എന്ത് ചെയ്ത് സംഭവിക്കും എന്ത് പ്രൈസിലെന്തേ സംഭവിക്കും ക്വാണ്ടിറ്റിയിൽ ബാക്കിയുള്ളതിനെ അത്രയും വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് സ്കിപ്പ് ചെയ്യണം എന്ന് ഒരിക്കലും പറയില്ല ഞാൻ പറയുകയാണ് നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏകദേശം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്നും ഇല്ല ചാപ്റ്റർ ത്രീ ആയിട്ടുള്ള ഒരൊറ്റൊരു ഗ്രാഫേ പഠിക്കാനുള്ളൂ അത് ഈ ലിക്വിഡിറ്റി ട്രാപ്പ് വരുന്നതിന്റെ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം ലിക്വിഡിറ്റി ട്രാപ്പ് എന്നൊന്ന് രണ്ട് മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അപ്പൊ അത് ചോദിച്ചുകഴിഞ്ഞാല് നിങ്ങൾ ആ ഒരു ഗ്രാഫ് കൂടി വരച്ചു വെക്കണം ദാസ്റ്റ് മാക്രോ എക്കണോമിക്സിലെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻകം ഡിറ്റർമിനേഷൻ ഇൻകം ഡിറ്റർമിനേഷനിൽ നിന്ന് നമ്മൾ നിർബന്ധമായിട്ടും വരയ്ക്കാൻ പഠിക്കേണ്ട ഗ്രാഫ് ഒന്ന് ആർത്തമെറ്റിക് ഡിമാൻഡിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം അതിൻ്റെ എന്ത് വേണം ആ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് അഗ്രിഗേറ്റ് ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും കൂടി കൂട്ടിമുട്ടി ഇക്വ ലിബറിയം ആകുന്നത് കണ്ടോ ഇതാണ് ഈക്വ ലിബറി ഇൻകം ആയത് ഇതാണ് സപ്ലൈ കവ് ഇതാണ് ഡിമാൻഡ് കവ് രണ്ടും കൂടി കൂട്ടിമുട്ടി ഇക്വ ലിബറി ആയതുണ്ട് ഇതാ കണ്ടോ ഈ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം ഇത് കഴിഞ്ഞ തവണത്തെ എക്സാമിനൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്രയും ഗ്രാഫാണ് നമുക്ക് എക്കണോമിക്സിൽ നിന്നും മൈക്രോയിൽ നിന്നും മാക്രോയിൽ ആയിട്ട് വരയ്ക്കാൻ പഠിക്കേണ്ടത് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്